أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. تفسير الجلالين سورة آل عمران ആറാമത്തെ സബക്ക്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാലത്തിൽ മലായികത്തു യാ മർയമ ഇന്നല്ലാഹ സ്തഫാകി വതഹറക വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. യാ മർയമ കുനുതി റബ്ബിക വസ്തുദി വർകഈ മഅ റാകിഈൻ. ഇനി അപ്പം മറിയം ബീവിൻ്റെ കഥയ്ക്ക് ശേഷം സക്കരിയ അലിസ്സലാമാണ് മറിയം ബീവിനെ സംരക്ഷിക്കുന്നത്. അപ്പം മറിയം ബീവിയിലുള്ളതായ കറാമത്തുകളൊക്കെ കണ്ടപ്പോൾ, അതായത് ഉഷ്ണകാലത്തുള്ള പഴം ശൈത്യകാലത്തും ശൈത്യകാലത്തുള്ള പഴം ഉഷ്ണകാലത്തും ഒക്കെ ആരും കൊണ്ടു കൊടുക്കാത്തൊരു സ്ഥലത്ത് സക്കരിയ അലിസ്സലാം മാത്രം കയറുന്ന ആ ഉറുഫത്തിൽ മാളികക്ക് മോളിൽ കാണാനിടയായപ്പോൾ സക്കരിയ അലിസ്സലാമിന് ആഗ്രഹം വന്നു. വളച്ചുവാൻ എന്തും സാധിക്കും, എനിക്ക് മക്കൾ വേണമല്ലോ, അങ്ങനെ മക്കൾ വേണം പ്രാർത്ഥിച്ചു മക്കളുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട മറിയം ബീവി അവിടെ താമസമുണ്ടല്ലോ, ആ മറിയം ബീവിയിൽ തന്നെയാണ് പിന്നെയും ചരിത്രം പോകുന്നത്. അതാവത് കുർണബിയെ തങ്ങൾ ഓർക്കുക. ഇത് കാലത്തിൽ മലായികത്തും മലക്കുൾ പറഞ്ഞപ്പോൾ, മലക്കുൾ എന്ന് പറഞ്ഞാൽ എല്ലാ മലക്കുളും അല്ല, അല്ലെ കുറേ മലക്കുളല്ല, ഈ ജിബിലിയിലും ജിബിലി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് മലായിക്കത്ത് മറിയാൻ കാരണം? ജിബ്രീൽ ഇസ്ലാമിനെ ബഹുമാനിച്ചിട്ടാണ്. കാരണം ജിബ്രീലാണ് മലക്കുകളുടെ നേതാവ്. അതാ മലക്കുകൾ പറഞ്ഞപ്പോൾ വെച്ചാൽ ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞപ്പോൾ, യാ മറിയമോ ഏ മറിയമേ ഇന്നല്ലാഹ അസ്തഫാക്കി, നിശ്ചയം അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആരാ മറിയം ബീബിനോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാം പോയി പറയുക, ഇഫ്താറക്ക നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഇഫ്താറക്കി നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, വതഹറക്കി നിങ്ങളെ ശുദ്ധിയാക്കിയിട്ടുമുണ്ട്, മിൻ മസീസിഡ് ജാരി എന്നിനെ തൊട്ട്, പുരുഷന്മാരുടെ സ്പർശനത്തെ തൊട്ട്, നിങ്ങൾ ഒരിക്കലും ഒരു പുരുഷനെ സ്പർശിക്കൂല, അതാ നിങ്ങൾ കല്യാണം വരെ കഴിക്കൂല. എന്നിട്ടോ ആ ഒരു ബഹുമതി നിങ്ങൾക്കുണ്ട്. വസ്തഫാക്കി നിങ്ങളെ അല്ല തിരഞ്ഞെടുത്തിട്ടുണ്ട്, മിൻ നിസാ നിസായിൽ ആലമീൻ, അന്ന് ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെക്കാളും, അതാ അൽ ആലമെന്ന, അന്ന് ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെക്കാൾ നിങ്ങളെ ശ്രേഷ്ഠമാക്കി, എല്ലാം ലോകത്ത് അവസാനം വരെ ഉണ്ടാകുന്ന എല്ലാ പെണ്ണുങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കി എന്നല്ല. പിന്നീട് ലോകർക്കുള്ളതായ സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും മാത്രം അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയായ റസൂലുള്ളാഹിൻ്റെ മകൾ ഉണ്ടല്ലേ, അലാ നിസായിൽ ആലിം, അന്നുള്ള അന്നത്തെ ലോകരിലുള്ള പെണ്ണുങ്ങളെക്കാൾ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഐ അല അഹിരി സമാനിക്ക, തഫ്സീർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കുള്ളതായ ഈ കാലഘട്ടത്തിലുള്ളതായ നിങ്ങളുടെ ഈ കാലഘട്ടത്തിലുള്ള അല അഹിരി സമാനിക്ക് നിങ്ങളുടെ കാലഘട്ടത്തിലുള്ളതായ പെണ്ണുങ്ങളെക്കാൾ. യാ മറിയമോ, അതുകൊണ്ട് മറിയമേ, ഉക്കുനുത്തീലി റബ്ബിക്ക് ഉക്കുനുത്തീലി റബ്ബിക്ക് റബ്ബിക്ക ഉക്കുനുത്തീലി റബ്ബിക്ക് വസ്തുതി വർക്കൾ ഈ മക്കുനുത്തീലി റബ്ബിക്ക്, നിങ്ങൾക്കുള്ള രക്ഷിതാവിനിക്ക് നിങ്ങൾ അനുസരിക്കണം, ഉക്കുനത്ത് അനുസരിക്കുക, അതായത് അതീഈഹി നിങ്ങൾ ആ റബ്ബിനേക്ക് അനുസരിക്കണം, വസ്തുതി നിങ്ങൾ സുജൂദും ചെയ്യണം. ഇതാ വറക്കഴി റുക്കുഴും ചെയ്യണം, മഅർവാഖിയിൽ റുക്കു ചെയ്യുന്നതോടൊപ്പം. എന്തതിനർത്ഥം? ഐ സൊല്ലി മഅൽ മുസല്ലീന, നിസ്കരിക്കുന്നതോടൊപ്പം നിങ്ങൾ നിസ്കരിച്ചു. കാരണം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ആൾ നിസ്കരിക്കും, നിങ്ങൾ അവിടെ വെച്ച് തന്നെ നിസ്കരിച്ചു ഓരോ കൂർത്ത് കൂടിയിട്ട്. ഇങ്ങനെ അള്ളാഹു തആല പറഞ്ഞു. ദാരികൽ മദ്കൂറു, ഈ പറയപ്പെട്ടതൊക്കെ മിൻ അംരി സക്കരിയ, ഏതൊക്കെ പറയപ്പെട്ടത്? സക്കരിയ അലി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞു, വാ മറിയം മറിയം ബീവിൻ്റെ കഥയും പറഞ്ഞു. ഇതൊക്കെ മിൻ അംബായിൽ വൈബി, മറിഞ്ഞ കാര്യങ്ങളിൽ പെട്ട റസൂലുള്ളാഹി അല്ല പറയുക, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഇതൊക്കെ അദൃശ്യമായ കാര്യം. ഇഖ്ബാറും മാഹാബാൻക, ഇഖ്ബാറും മാഹാബാൻക, നിങ്ങൾ തൊട്ട് അശ്വത്നാഹ, അപ്രത്യക്ഷമായ കാര്യങ്ങൾ അതൊക്കെ വർത്തമാനമാണ്. ഇഖ്ബാറുമ്മ വാബാൻക, നിങ്ങളെ തൊട്ട് മറിഞ്ഞ ഒന്നിൻ്റെ വർത്തമാനങ്ങൾ. ആ നൂഹീഹി, നാം അതിനൊക്കെ നിങ്ങളിലേക്ക് വഹിയായി സന്ദേശമായി നൽകുക.
ഇതിലേക്ക് ആ നിങ്ങളിലേക്ക് നാം അതിന് മെസ്സേജായി നൽകുകയാണ്, വഹിയായി നൽകുക. യാ മുഹമ്മദോ മുഹമ്മദ് നബിയെ, ഒമാകുന്ത, നിങ്ങളല്ല, ലദൈഹിം, അവരടുക്കലില്ലായിരുന്നോ, എപ്പോഴും, ഇത് യുൽക്കൂന, അവർ ഇടുന്ന സന്ദർഭത്തിൽ, എന്തിനെ, അക്കുലാമഹും, അവർക്കുള്ളതായ പേനകള, സക്കരിയ അലൈഹിസ്സലാമിൻ്റെയും മറ്റുള്ള 29 ആൾ ഈ മറിയം ബീബി ഏറ്റെടുക്കാൻ വേണ്ടി ഉറുദ്ദുന്നു എന്നതായ നഹ്ദിയിലേക്ക് പേനട്ട സന്ദർഭത്തിൽ, അല്ലേ, ഫിൽമായ വെള്ളത്തിൽ, ബി യക്കുത്തരിഊന, അവർ നിറക്കിടുകയാണ്, ലിയസ്ഹുറലഹും, അവർക്കത് വെളിവാവാൻ വേണ്ടി, അവർക്ക് എന്താണ് മറിയം ബീബിൻ്റെ കാര്യം വെളിവാവണം, ലിയസ്ഹുറലഹും, അവർക്ക് വെളിവാവാൻ വേണ്ടി എന്താണ് അവർ നിറക്കിടുകയാണ് വെള്ളത്തിൽ. അസ്സാമത്തിൽ നിങ്ങൾ അവിടെ ഇല്ലല്ലോ. അയ്യും എങ്ങനെ നിറക്കിടുക? അയ്യും അവരിൽ ആരാ യഫുലു, റബ്ബി സംരക്ഷിക്കുക മറിയമ്മ, മറിയമ്മിനെ, മറിയമ്മിനെ ആരാ സംരക്ഷിക്കുക എന്ന് വെളിവാൻ വേണ്ടി. എന്താ അവരെന്താ ഉറുദു എന്ന നദിയിൽ അവരെന്താ പേനട്ടപ്പം നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഒമാകുന്ത, നിങ്ങളല്ല, ലതയും, അവരടുക്കൽ ഇല്ലായിരുന്നു, ഇത് യക്തസിമൂന, എപ്പോൾ അവരെ തർക്കിക്കുമ്പോൾ, പി കഫാലത്തിയ, മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന വിഷയത്തിൽ, അങ്ങനെ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ താരിപ്പ് താരിക്ക നിങ്ങൾക്ക് അതറിയാമായിരുന്നു. ഇപ്പം അങ്ങനെ ആകുമ്പം ഫതുജ്സീഹി, ഫതുജ്സീഹി, നിങ്ങൾക്കത് മതിയാകുമായിരുന്നു, അറിയിച്ചതിൻ്റെ ആവശ്യമില്ല, ഫതുജ്സീഹി, നിങ്ങൾക്കത് മതിയാകുമായിരുന്നു. വൈന്നമ അറബ്തഹു, നിങ്ങൾ എന്നാൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിനെ അറിഞ്ഞത് മിജിഹത്തിൽ വഹി, അത് എന്ന് വഹി മുഖേന മാത്രമാണ്, വഹിയിൻ്റെ മാർഗത്തിൽ കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹു തലത്തൊക്കെ നിങ്ങൾക്ക് വഹിയായി നൽകുക. ഇനി ഒതുക്കൂർ നബിയെ തങ്ങൾ ഓർക്കുക. ഇത് കോലത്തിൽ മലായ മറിയം, ഇനി മറിയമ്മിനോട് മരിക്കുള പറഞ്ഞ സന്ദർഭം, ഇത് കോലത്തിൽ മലായികത്തു ഐ ജിബിരി, ഇവിടെയും മലായികത്തു ജിബിരിയിലാണ്. ജിബ്രീൽ പറഞ്ഞ സന്ദർഭത്തിൽ, യാ മറിയമോ, ഏ മറിയമേ, ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല യുബശ്ശിറുക, യുബശ്ശിറുക്കി, നിങ്ങൾക്ക് സന്തോഷത്തെ അറിയിക്കുന്നു. അല്ലേ, മറിയം ബീബിൻ്റെ അടുത്ത് ജിബ്രീൽ ചെന്നിട്ട് മക്കളുണ്ടാവും സന്തോഷത്തെ. ആദ്യം പറഞ്ഞു നിങ്ങളെ ഒരു പുരുഷൻ പോലും സ്പർശിക്കുകയില്ല എന്ന്, പിന്നെ പറയുന്നു നിങ്ങൾക്കൊരു മക്കളുണ്ടാവാൻ അള്ളാഹു തആല മക്കൾ തരാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന. ഇന്നല്ലാഹ യുബശ്ശിറുക്കി, അള്ളാഹ നിങ്ങൾക്ക് സന്തോഷത്തെ അറിയിക്കുന്നു, ബി കരിമത്തിൻ മിന്നു, അള്ളാഹുവിൽ നിന്നുള്ളതായ ഒരു കരിമത്തിന്, ഐ വലദീൻ, കരിമത്തച്ഛൻ മക്കള, ഇസ്മുഹു, ആ കരിമത്തായ ആ മക്കളുടേത പേര്, അൽ മസീഹു, ഈസവിന് മറിയം, മറിയമ്മിൻ്റെ മകനായ ഈസ എന്ന മസീഹ, മസീനെ തടകപ്പെട്ട ആൾ, മസീനെ തടകാതെ തടകപ്പെട്ട ആൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കൈകൊണ്ട് തടകിയാൽ രോഗങ്ങളൊക്കെ എന്താ വിട്ടുമാറും. വെള്ളപ്പാണ്ട് പോലോത്ത, കണ്ണുകൊണ്ട് പോലോത്തൊക്കെ ഈ സാനവി സുഖാക്കിക്കല്ലോ, തടവിയാൽ മതിയല്ലോ. അതാ മസീഹ് തടകുന്ന ആൾ, അൽ മസീഹ്, ഈസവിന് മറിയം, മറിയമ്മിന് മകനായ ഈസ എന്ന മസീഹ്, അതാണ് മസീഹ് തടകുന്ന ആൾ എന്നാണ്. ഇപ്പം മസീഹ് ഈസവിന് മറിയം എന്ന പേര് തന്നെ. ഖാതബഹ, എന്നാൽ ഇവളോട് ഖിതാബിട്ടല്ലോ, യാ മറിയം, ഏ മറിയമേ എന്ന്, നിസ്ബത്തിഹ, ആ മക്കളെ മറിയമ്മിലേക്ക് ചേർത്തിക്കൊണ്ട് ആണല്ലോ. അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊരു മകളെ തരാൻ, മകനെ തരാൻ, കുട്ടിയെ തരാം എന്നാണ് പറഞ്ഞത്. അത് തമ്പിയൻ ഉണർത്താനാണ്. അല അന്നഹ, ബഹുമാനപ്പെട്ട മറിയം ബീബി അലൈഹിസ്സലാം, തരിദുഹു, ആ കുഞ്ഞിനെ പ്രസവിക്കും, ബിലാ അബിൻ, ഉപ്പയില്ലാതെ എന്നുള്ള സൂചന വേണ്ടിയാണ് അവളോട് ഖിതാബാക്കി അള്ളാഹു തആല എൻ്റെ റസൂൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. ഇത് കാരണം ആരത്തിൻ്റെ ജാരി പുരുഷന്മാരുടെ പതിവിൽപ്പെട്ടതെന്താ, നിസ്ബത്തുഹും അവനിസ്ബത്തുഹും, അവരെ ചേർക്കലാണ്, ഇല ആബായ് പിതാക്കളിലേക്ക്, ആരാണ് പിതാക്കളിലേക്ക് ചേർത്തിക്കൊണ്ട് മക്കളെ പറയും. ഇവിടെ എന്താണ് ഈസബിന് മറിയം എന്നാ പറഞ്ഞത്, മറിയമ്മിൻ്റെ മകൻ ഈസ. ആ ഒരു നിസ്ബ കൊണ്ട് തന്നെ നേരെ തന്നെ മനസ്സിലായി എന്ത് ഒരു നിരക്കും എന്താണ് ആണില്ലാതെയാണ് ഈസ നബി ഉണ്ടാവുക എന്ന് വളരെ വ്യക്തമായി. പിന്നെ എങ്ങനത്തെ ആളാണ്, വജീഹൻ, വളരെ ജാഹുള്ള ആളാണ്, വളർച്ച ഉള്ള ആൾ, വളർമ്മയുള്ള ആൾ, ദാ ജായിൻ, ഉയർച്ചയുള്ള ആൾ, വല്ലാ നിലക്കും പദവി വളരെ ഉയർന്നതായിരിക്കും. അതാ വജീഹൻ, ദാ ജായിൻ, വളർമ്മ ഉടേ ആൾ, അതായത് പദവി ഉടേ ആൾ, സ്ഥാനം ഉള്ള ആൾ എന്നൊക്കെ അർത്ഥം വെക്കുക. പിന്നെ ദുനിയാവിൽ വളരെ സ്ഥാനമുള്ള ആളാണ്, പിന്നെ നുബുവത്തി, നുബുവത്ത് കൊണ്ട് സ്ഥാനമുള്ള ആളായിട്ടാണ് അദ്ദേഹത്തിന് മകാൻ വരുന്നത്. വല്ലാഹര, പരലോകത്തും, പരലോകത്തും ചെയ്യുന്നുണ്ട്, വജീഹ് തന്നെ സ്ഥാനമുള്ള ആളാണ്, വിഷപാറ്റി, ശുപാർശ കൊണ്ട്, വദ്ദരജാത്തിൽ ഒര ഉന്നത പദവികളെ കൊണ്ടും, വമിനൽ മുഖറബീൻ, എന്തുള്ള അള്ളാഹുവിനടുക്കൽ അടുപ്പിക്കപ്പെട്ട ആളാണ്, അള്ളാഹുവിനൊക്കെ സാമീപ്യം നൽകപ്പെട്ട ആളുമാണ്, ഈ നിലക്കൊക്കെ ബഹുമതിയുള്ള ഒരു കുഞ്ഞന.
ഇനിയും പറയാം. വയുകല്യമുൻ നാസത്തിൽ മഹുതി വകഹില, വയുകല്യമു അദ്ദേഹം സംസാരിക്കും അന്നാസ ജനങ്ങളോട്. ഫിൽ മഹുതി തൊട്ടിലിൽ ഉള്ള അവസരത്തിൽ തന്നെ, എന്നാൽ സംസാരപ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കും. മഹുതി എന്ന തൊട്ടില, ഐ തിഫിലൻ കുട്ടിയ കുട്ടിയായ നിലക്ക് തന്നെ, കമല വക്തൃകരാമി സംസാരത്തിൻ്റെ സമയത്തിന് മുമ്പ് തന്നെ കുട്ടിയായ നിലക്ക് തന്നെ സംസാരിക്കുന്ന ആളായിട്ട്. വകഹിലൻ അതുപോലെ തന്നെ വാല്യപ്രായത്തിൽ ും ജനങ്ങൾ സംസാരിക്കും, തൊട്ടിലിൽ ജനങ്ങൾ സംസാരിക്കും. വകഹിലൻ വാല്യപ്രായം, വാല്യപ്രായത്തിലും ജനങ്ങൾ സംസാരിക്കും. അപ്പം വഴി കിട്ടും. വമിന സ്വാലിഹിൻ, പിന്നെ സജ്ജനങ്ങളിൽപ്പെട്ട ആളായിട്ടുമാണ് ആക്കുന്നത് എന്ന് അള്ളാഹു തആല ജിബ്രീൽ മുഖേന പിന്നെയും മറിയം ബീബിയോട് പറഞ്ഞു. അപ്പോൾ കാര്യത്തെ ബഹുമാനപ്പെട്ട മറിയം ബീബി പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, എന്നാ കൈപ്പയക്കൂനുടി വരും, നിനക്ക് എങ്ങനെ ഒരു മക്കളുണ്ടാവുക? വരം യം സസിനി ബഷർ, എന്നൊരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ. ബി തസവുജിൻ, വിവാഹം കഴിക്കൽ കൊണ്ട് വലായിരല്ല, മറ്റെന്തോ കാര്യം കൊണ്ടൊന്നും സ്പർശിച്ചിട്ടില്ല. കാല ബഹുമാനപ്പെട്ട ജിബ്രീൽ മുഖേന അള്ള പറഞ്ഞു, അൽ അമ്രു കദാലിക്ക്, കാര്യം അങ്ങനെ തന്നെ. ഇവിടെ ജിബ്രീൽ പറഞ്ഞു എന്ന് വാക്കാ, കാല അള്ള പറഞ്ഞു ജിബ്രീൽ മുഖേന, അൽ അമ്രു കദാലിക്ക്, കാര്യം അങ്ങനെ തന്നെയാണ്. മിൻ ഹൽക്കി വരതിൻ ിൻ ഉപ്പയില്ലാതെ മിൻകി മിരാ അബിൻ, ഉപ്പയില്ലാതെ നിങ്ങളിൽ നിന്ന് മക്കളെ സൃഷ്ടിക്കാനുള്ളതാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ള പറയും, അള്ളാഹു യഹുലുക്കും മാ യഷാ, അള്ളയാന്ന് യഹുലുക്ക്, അവൻ സൃഷ്ടിക്കും മാ യഷാ, ഉദ്ദേശിച്ചതിനെ. ഇതാ കൊള്ളാ അമ്രൻ, എന്താ അള്ളാഹു ഒരു കാര്യം വിരിച്ചാൽ, എന്താണ് അറാദ ഹൽക്കഹു, ആ കാര്യത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫൈനമാ യക്കൂരു, അള്ള പറയും ലഹു, അതിനോട് കുൻ, നീ ഉണ്ടാകുന്ന പറയും, പറയണമെന്നില്ല കുൻ എന്നാൽ അത് പെട്ടെന്ന് തന്നെ അത് സംഭവിക്കും. ഇപ്പോൾ യക്കൂൻ അപ്പോൾ അതുണ്ടാകും, ഐ പോ യക്കൂൻ അതുണ്ടാകും. ഈ നിലക്കാണ് എന്താണ് മക്കൾ അള്ളാഹു ഒരു കാര്യം നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ രണ്ടും വായിക്കും വായിക്ക വയു അല്ലിമു, എന്നിട്ട് എന്ത് ചെയ്യും? ഈ കുട്ടി പഠിപ്പിക്കും, ബിന്നൂനി വല്യായി അൽ കിതാബ അൽ ഖത്ത, എഴുത്തിനെ പഠിപ്പിക്കും. അല്ല വയു അല്ലിമു, വയു അല്ലിമു അൽ കിതാബ വൽ ഹിക്മത വ തൗറാത വൽ ഇൻജീല, വയു അല്ലിമു, അല്ല അദ്ദേഹത്തിന് പഠിപ്പിക്കും ഈ കുട്ടിക്ക്, ബിന്നൂനി വല്യായി അൽ കിതാബ അൽ ഖത്ത, എഴുത്തിനെ പഠിപ്പിക്കും. വൽ ഹിക്മത, അള്ളാഹുത്തല തന്ത്രത്തെ പഠിപ്പിക്കും, അല്ലെങ്കിൽ അറിവിനെയും പഠിപ്പിക്കും. ആർക്ക്? ഈസാ നബിക്ക്. അള്ളാഹുത്തല വയു അല്ലിമു, അല്ല പഠിപ്പിക്കും ഹു ആ കുട്ടിക്ക്, ആ മറിയ ആ ഈസബിന് മറിയമ്മിനിക്ക്, അൽ കിതാബ അൽ ഖത്ത, എഴുത്ത് പഠിപ്പിക്കും. വൽ ഹിക്മത, അല്ലെങ്കിൽ അറിവ് പഠിപ്പിക്കും. വ തൗറാത, തൗറാത്തിനെ കൊടുത്ത് അത് പഠിപ്പിക്കും. വൽ ഇഞ്ചീര, ഇഞ്ചീരും പഠിപ്പിക്കും. തൗറാത്തിനും പഠിപ്പിക്കും, ഇഞ്ചീര് കൊടുത്തുകൊണ്ടും പഠിപ്പിക്കും. വനജു അലുഹു റസൂല, നാം അദ്ദേഹത്തിനെ റസൂലാക്കി ആക്കും. ഇലാ ബനി ഇസ്രായീല, ഇസ്രായേൽ സന്തതികളിലേക്ക് എന്നും. ഫിസ്വബ, കുട്ടിപ്രായത്തിൽ തന്നെ, ചെറുപ്രായത്തിൽ തന്നെ എന്നൊരു തഫ്സീറുണ്ട്. അപ്പോൾ കുട്ടിപ്രായത്തിൽ തന്നെ റസൂലാക്കി ആക്കുന്നുണ്ട്, എന്നാലല്ല കുട്ടിപ്രായത്തിലല്ല, അല്ലെങ്കിൽ മറ്റു തഫ്സീറും ബഅദൽ ബുലൂഗ്, പ്രായപൂർത്തിയായ ശേഷവും തഫ്സീറുണ്ട്. ഏതാനും വേണ്ടിയില്ല, ഈ നിലക്ക് എന്താണ് തഫ്സീറൊക്കെ ഉണ്ട്. അതൊക്കെ പ്രവാചകനായിട്ടാണ് ഇദ്ദേഹത്തെ ഇവിടെ ആക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാം കൂടെ അതും ജിബ്രീൽ പറഞ്ഞ് പറഞ്ഞ് സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച ശേഷം ഫനഫഖ ജിബ്രീലു, ജിബ്രീൽ ഇസ്ലാം ഊതി പി ജൈബി ദർ ഇഹ, അവളെ കുപ്പായമാറിൻ്റെ ഉള്ളിൽ കൂടി. ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, അതർ കുപ്പായമാർ, കുപ്പായമാറിൻ്റെ ഉള്ളിൽ കൂടി എന്ന് വെച്ചാൽ ജൈബ്, കുപ്പായമാറിൻ്റെ കുപ്പായമാറിൽ കൂടി, അവളുടെ കുപ്പായത്തിൻ്റെ മാറിൽ കൂടി, രണ്ടിന് ഒന്നായി രത്തം വെക്കുക, കുപ്പായമാറിൻ്റെ ഉള്ളിൽ കൂടി, അതായത് കുപ്പായമാറിൻ്റെ ജൈബിൽ കൂടി ഊതി, ആ തുളയിൽ കൂടി. ഫഹമലത്ത്, ഉടൻ തന്നെ മറിയം ബീബി ഗർഭം ചുമന്നു. അത്ര പണിയെ വേണ്ടി വന്നല്ലോ. വക്കാനമിൻ അംരിഹ മാതുക്കര, എത്തരത്തിൽ അവളുടെ കാര്യത്തിൽപ്പെട്ടതാണ് മാതുക്കര പറയപ്പെട്ടതൊക്കെ ഉണ്ട്. സൂറത്ത് മറിയമ്മ, മറിയ സൂറത്തിൽ ഒരുപാട് കാര്യം വരാൻ പോകുന്നുണ്ട്, അതൊക്കെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ സംഭവിച്ചൊക്കെ വിശദമായി മറിയം സൂറത്തിൽ ഇൻഷാല്ലാ പറയുന്നുണ്ട്. പരമ്മാ ബഅസഹുല്ലാഹു ഇലാ ബനീ ഇസ്രാ, അങ്ങനെ പ്രസവിച്ച് ഏതാനും വിഷമങ്ങളൊക്കെ പറയുന്നുണ്ടും, പല ആളുകളൊക്കെ പല നിൽക്കുന്നു, സഹമായ പ്രവർത്തനമൊക്കെ പിന്നെ പറഞ്ഞ് നടന്നിരുന്നു, അതൊക്കെ മറിയം സൂറത്തിൽ പറയുന്നുണ്ട്. പരമ്മാ ബഅസഹുല്ലാഹു, അള്ളാഹു തആല അദ്ദേഹത്തെ അയച്ചപ്പോൾ, ഇലാ ബനി ഇസ്രോ, ഇലാ ബനി ഇസ്രായേൽക്കാരിലേക്ക് അയച്ചപ്പോൾ, കാലലഹും, അള്ളാഹ് അദ്ദേഹം അവരോട് പറഞ്ഞു, എങ്ങനെയാ പറഞ്ഞത്? ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള അള്ളാഹിൽ നിന്നുള്ള ദൂതനാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് അള്ളാഹിൽ നിന്ന് നിങ്ങളേക്ക് ആക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് ബനി ഇസ്രായേൽക്കാരോട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു എന്ന്. എന്നിട്ടെന്തെല്ലാം പറഞ്ഞു?
അന്നി ഐ ബി അന്നി നിശയം ഞാൻ കദിജീത്തുക്കും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതരുന്നാൻ ബി ആയത്തിൻ ദൃഷ്ടാന്തങ്ങൾ, അതായത് അരാമത്തിനും അരാസുജക്കി എൻ്റെ സത്യസന്ധതയുടെ മേലുള്ള അടിയാളം, ഞാൻ പ്രവാചകനാണെന്ന് അറിയിക്കുന്ന അടിയാളം ഞാൻ ഇങ്ങ് കൊണ്ടുതരും. ഏഴെന്ന് മീർ ഉറപ്പിക്കും നിങ്ങൾ റബ്ബില്ലെന്ന്. അതെന്താ ഹിയ? അത് അന്നി നിശ്ചയം ഞാൻ ബിഖറാത്തിമി കസറി കസറോണി ഇന്നി എന്നുണ്ട് ഇസ്തീനാഫായിട്ട്, ഇന്നി അഹുലുക്കുലക്കും. മറ്റേത് അന്നി വായിക്കുമ്പോൾ മുൻപിലേക്ക് എൻ്റെ മഫൂലായിട്ട് വരും. അന്നി നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ കൊണ്ടുതരുന്നത് ആയത്ത് അന്നി നിശ്ചയം ഞാൻ അഹുലുക്കുലക്കും നിങ്ങൾക്ക് ഞാൻ സൃഷ്ടിക്കും മിനത്തീനി ചളിയിൽ നിന്ന്, ചളിയിൽ നിന്ന് കൈത്തിത്വരി പക്ഷിയുടെ രൂപം പോലോ തോന്നി ഞാൻ സൃഷ്ടിച്ചു. അതാ അത്തയിൽ അറിയപ്പെട്ട പക്ഷിയാണ്. അതാ മിശ്ര സൂറത്തി ആ പക്ഷിനെ രൂപം ഉണ്ടാക്കും. വൽ കാവിസ് മഫൂല, അപ്പം എന്താണ് കയ്യത്തെ തൊയിൽ പക്ഷിയുടെ വെറും പോലോത്ത ദിനെ നിൽക്കുക. അപ്പോൾ അംഫുഫി എന്നിട്ട് ഞാൻ അതിൽ ഊതും അള്ളമിൻ കാഫിലേക്ക്, ആ പറയപ്പെട്ടതായ പിന്നെ കായിലേക്ക്, ആ പോലോത്തതിൽ ഞാൻ ഊതും. ഇപ്പോൾ എക്കൂറു തയറൻ, അങ്ങനെ ഊതുമ്പം ആദ്യ പ്രതിമുണ്ടാക്കും, അത് ഊതിലെ ഊതുമ്പം പക്ഷിയായി മാറും. ഫിറാത്തിൻ തോയിരൻ തൊയിരൻ തോയിരൻ എന്നുണ്ട് പക്ഷിയായി മാറും. അതെങ്ങനെ? നിൻ്റെ കൈവല്ല ബി ഇന്നില്ല, അള്ളാഹുവിൻ്റെ വേണ്ടുവ പ്രകാരമാണ് പക്ഷിയായി മാറുക. ബി ഇറാദത്തി അള്ളാഹുവിൻ്റെ വേണ്ടുവ പ്രകാരം. അങ്ങനെ പറഞ്ഞ് ഫഖലഖലഹും, ആ ബഹുമാനപ്പെട്ട മറിയം ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് ഉണ്ടായിക്കൊടുത്ത പ്രവാചകനായതിൻ്റെ ശേഷം അൽ ഹുഫാഷ് അവർ കടവാതിലിനെ, അതായത് വവ്വാലിനെ ഉണ്ടാക്കി. കാരണം ഈ വവ്വാലിനുണ്ടാക്കാൻ കാരണം മനുഷ്യനുമായിട്ടൊരു വാല് സാമീപ്യം ചില സിഫത്തുകളിൽ വവ്വാലിക്കുണ്ട്. എന്നുഹു, കാരണം ആ വവ്വാൽ എന്ന സാധനം, ഹഫ്ഫാഷ് ഹുഫാഷ് എന്ന സാധനം, ഹലക് ഹുഫാഷ എന്നിട്ട് പറഞ്ഞ കടവാതിൽ വവ്വാൽ, ആ ഹുഫാഷ് അക്മലു ത്വൈരി പക്ഷികളിൽ ഏറ്റവും പരിപൂർണമായതാണ്. ഹൽക്കൻ സെട്ടിപ്പ്, സെട്ടിപ്പൊക്കെ പൂർണ്ണമായതാണ്, എല്ലാം ആ പക്ഷിയിലുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പക്ഷി എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക പക്ഷി, അതിനേക്ക് ജനങ്ങൾ സ്ത്രീകൾക്ക് മനുഷ്യരിലെ സ്ത്രീകൾക്ക് ഹൈന്ദ് ഉണ്ടാകുന്ന മാതിരി ആർദ്രവും ഉണ്ടാകും, നിഫാസ് ഉണ്ടാകും എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യനോട് സാധിച്ചിട്ടുണ്ടല്ലോ വിഷയത്തിൽ. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പകൽ സമയത്ത് തീരെ കണ്ണു കാണുകയില്ല, പിന്നെ പറന്നൊക്കെ എടുക്കും അങ്ങനെ പോകും, അത് വേറെ പ്രശ്നം. രാത്രി തന്നെ ചില രണ്ട് സമയങ്ങളിലാണ് ശരിക്കും കണ്ണു കാണുക. ഒന്ന് രാത്രിയുടെ മാരുവിൻ്റെ ആ സമയത്തും, പിന്നെ സുബൈയിൻ്റെ അല്പം മുമ്പുമാണ് കണ്ണു കാണുന്ന അവസ്ഥ എന്നൊക്കെ കിതാബ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ലിയാന്നു വാക്കുമൊരു തൈരി പക്ഷികളിൽ ഏറ്റവും പൂർണ്ണമായ ഹൽക്കൻ സെട്ടിപ്പ് ഫക്കാനയത്തീറോ, എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടായി കൊടുത്തപ്പം ഈ പക്ഷി പറന്ന് ഇങ്ങനെ പോകും പോകും. അവർ ഈ ബനീസ്രായക്കാർ യന്ത്രോന് പോകാതെ പക്ഷി ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഇതാ ഓബ അൻ അഴിയും, ഇവരെ കണ്ണിനെ തൊട്ട് അപ്രച്ചിമാർ കാണാതെ ദൂരെ എത്തിക്കഴിഞ്ഞാൽ സഖത്തെ മയ്യത്തിനെ ചത്തങ്ങ് പോകും, അല്ലാതെ അതിൻ്റെ തുടർച്ച ഇവിടെ ജീവിച്ചു എന്നല്ല. അങ്ങനെ അത് ഞാൻ ചെയ്യും. വ ഉബിരി ഉള്ള വ ഉബിരി ഉൾ വ ഉബിരി ഹു, ഞാൻ സുഖപ്പെടുത്തും. അശ്ഫി, ഞാൻ സുഖപ്പെടുത്തും. അല്ലാക്കുമഹ, കണ്ണ് കുരുണ്ടിനെ, അതായത് ജന്മനാ കണ്ണില്ലാത്തവന് കണ്ണ് ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ ഉരി താഴ്മ, അന്ധനായി പ്രസവിക്കപ്പെട്ടവൻ, അതാ ജന്മനാ അന്ധൻ, അവൻ്റെ കണ്ണ് കുരുണ്ടിനെ ഞാൻ സിഫയാക്കും. വല്ലബ്രസ, വെള്ളപ്പാണ്ട് ഞാൻ സിഫയാക്കും. വഹുസ ഈ അബ്രസിനി ആക്കുമതിന് എടുത്തു പറയാനുള്ള കാരണം എന്താ? ഹാസാക്കാനുള്ള കാരണം, അതിന് പ്രത്യേക കാരണമുണ്ട്. മിതിക്കിരി പറച്ചിലുണ്ട് അന്നഹുമ ഈ അബ്രസും ആക്കുമ്പോഴും രണ്ടെണ്ണവും എന്താണ്? ദാ അഴിയ ദാ, അത് രണ്ടും ദാ ഇഴിയ ദാ ആ ഇഴിയ എന്ന് വായിക്കണം. അത് രണ്ടും ദാ ആ ഇഴിയ ഇൻ, തളർത്തുന്ന രണ്ട് രോഗങ്ങളാണ്. തളർത്തു വെച്ചാൽ അത് ചികിത്സ കണ്ടുപിടിക്കപ്പെടാത്ത രണ്ട് രോഗങ്ങളാണ്. ദാ ആ ഇഴിയ ഇൻ, അത് ക്ഷീണിപ്പിക്കുന്ന രണ്ട്, തളർത്തുന്ന രണ്ട് രോഗങ്ങളാണ് മരുന്നില്ലാതെ. വക്കാന ബഅസഹു, ബഹുമാനപ്പെട്ട ഈസാ നബിയെ അള്ളാഹ് അയച്ചത് ഫി സമനി തൊബ്ബി, ആ എന്താണ് ഈ പിന്നെ വൈദ്യത്തിൻ്റെ കാലഘട്ടം, തിബ്ബ് എന്ന് പറഞ്ഞാൽ വൈദ്യ ചികിത്സ, ആ വൈദ്യത്തിൻ്റെ തിബ്ബ് എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ്, ആ തിബ്ബ് ആ വൈദ്യത്തിൻ്റെ കാലഘട്ടത്തിൽ, അന്ന് പ്രത്യേകമായിട്ട് വൈദ്യന്മാരുടെ കാലഘട്ടം. റസൂറുല്ലാനാക്കപ്പെട്ടത് സാഹിത്യത്തിൻ്റെ കാലഘട്ടത്തിൽ, ഈ മുഹമ്മദ് ഈസാ നബി നബിയാക്കപ്പെട്ടത് ഈ തിബ്ബിൻ്റെ കാലഘട്ടത്തിൽ, ആ വൈദ്യത്തിൻ്റെ കാലഘട്ടത്തിൽ. അങ്ങനെ ഇപ്പോൾ അബ്രഹാം, ബഹുമാനപ്പെട്ട ഈസാ നബി സുഖപ്പെടുത്തി. ഫിൽ യൗമിൻ, ഓരോ ദിവസത്തിലും. ഫി യൗമിൻ എക്കരയായിട്ടാ? ഹംസീന അൽഫൻ, 50,000 ആളുകൾ അന്നത്രക്കും ഈ രോഗങ്ങളൊക്കെ പടർന്നു പിടിച്ച അവസരം.
എങ്ങനെയാ ശുചിയാക്കുന്നത്? ഈ ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്. വെൻ നബി ഷർത്തിൽ ഈമാൻ, ഈമാൻ ഷർത്തുണ്ട്. ഞാൻ സുഖപ്പെട്ടെന്നാൽ ഇനി വിശ്വസിക്കണം എന്ന നിബന്ധന പ്രകാരം. വഹീൽ മൗത്ത, മൂന്നാമതായിട്ട് നീയും ഞാൻ മരിച്ചവരായാത്താക്കും ഇതിൻ്റെ അള്ളാഹുവിൻ്റെ വേണ്ട പ്രകാരം. കറുറീന് രണ്ടാമത് ആവർത്തി എന്താണ്? ബീദിനില്ല ആവർത്തിച്ച് ആദ്യ ബീദിനിൽ രണ്ട്, പിന്നെ ബീദിനി രണ്ടാമത് ആവർത്തി എന്തുകൊണ്ടാണ്? അത് ഇതിന് ഫി തവഹുമിൽ ഉലൂഹിയത്തി, ഫി അദ്ദേഹത്തിൽ ഉലൂഹിയത്തിൻ്റെ തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഓ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളെ പഠിച്ചവനായി മാറുമോ, ആരാധനക്കാരനായി മാറുമോ, ഇലാഹാവോ എന്നുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ രണ്ടാമത് ബീദിനില്ല പറഞ്ഞത്. ഫയ, അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ നബി ജീവിപ്പിച്ചു. ആസർ എന്ന് പറഞ്ഞ ഒരാളെ, സിദ്ദീഖൻ ലഹു, ആ എന്തു ആസറാണ്? സിദ്ദീഖൻ ലഹു, അദ്ദേഹത്തിന് കിട്ടിയ ചങ്ങാതിയായ ആസറിന, അദ്ദേഹത്തിന് തന്നെ സിദ്ദീഖായിരുന്നു ആസർ. ആ ആസർ മരിച്ചു പോയിരുന്നു, അയാത്താക്കി. ആസറ സിദ്ദീഖൻ ലഹു, ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് തന്നെയുള്ള ഒരു കൂട്ടുകാരൻ. വ ഇബ്നൽ അജൂസി, അതുപോലെ തന്നെ ഒരു വയസത്തി കിളബത്തിയുടെ ഒരു മകനെയും അയാത്താക്കി. വ ഇബ്നത്തൽ ആശിർ, ഇബ്നത്തൽ ആശിർ, ആശിറിൻ്റെ മകളെയും. ഇങ്ങനെ മൂന്നാളുകളെ അയാത്താക്കിയെന്ന. അങ്ങനെ ഫ ആഷു, അവർ ജീവിച്ചു, എന്താ ജീവിക്കുകയും ചെയ്തു. അങ്ങനെ വ വലദ ലഹും, ഉലിതരും, അവർക്ക് പ്രസവിക്കപ്പെട്ടു. അങ്ങനെ കുഞ്ഞിനൊക്കെ ഉണ്ടായി, പ്രസവമൊക്കെ നടന്നു എന്നാണ്. വ സാമുബിൻ നൂഹിൻ, വ മാ എന്താണ്, സാമുബിൻ നൂഹിൻ, പിന്നെ സാമുബിൻ നൂഹിനെയും അയാത്താക്കി. നൂഹിൻ്റെ മകൻ സാമിന, സാമു പണ്ട് മരിച്ചു വേദ, പക്ഷേ അത് നൂഹ് നബി ഇസ്ലാം എത്രയോ മുമ്പുള്ള ആളാണല്ലോ. നൂഹിൻ്റെ മകൻ സാമിനെയും അയാത്താക്കിയിരുന്നു. ചോ മാത്രം പിന്നെ ലാഴപ്പം തന്നെ മരിച്ചു പോയി. ഇങ്ങനെ പരം നൽകും അയാത്താക്കി. ഓ നബിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരും, ഇമാ തേക്കുരു, നിങ്ങൾ ഭക്ഷിക്കുന്നു എന്ന്. ഒമാ തദ്ദഹിരു, നിങ്ങളെന്താ തിന്നത്, നിങ്ങളെന്താ കുടിച്ചത്, അത് ഞാൻ പറഞ്ഞുതരാം. ഒമാ തദ്ദഹീന, നിങ്ങൾ തൊഹബിഊന, ഒളിച്ചു വെച്ചൊന്ന്, നിങ്ങളെ ബിൻവി ബുയൂത്തിക്കും, നിങ്ങളെ വീട്ടിൽ മറച്ചു വെച്ചൊന്ന്, ഒളിപ്പിച്ച് വെച്ചൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇമ്മാരം ഇമ്മ ഒന്നിൽപ്പെട്ട ലം വായ ലം വായ വായിനുഹു ലം വായിനുഹു, അതിനെ അദ്ദേഹം കണ്ടിട്ടില്ല. ഇമ്മാരം വായിനുഹുന, അദ്ദേഹം കണ്ടിട്ടില്ലാത്തൊന്ന്. ഇപ്പം കാന യുഹബിറു, അദ്ദേഹം പരിമശ്ശ ഒരു ഭക്തിയോട് ഇമാ അക്കര തിന്നത് പറയും. ഇമ്മായക്കുനെ തിന്നാൻ പോകുന്നുണ്ടൊക്കെ ആ വീട്ടിലൊക്കെ അതും പറയും. ഇമ്മായതു പിന്നീട് തിന്നാൻ പോകുന്നതിന് പറയും. ഇന്ന ഫീദാലിക്കൽ മദ്ഖുറ, അല്ല പറയുക, ഈ പറയപ്പെട്ട ഇതിനകത്തിൽ ആയത്തല്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ഇങ്കുന്തു മോമിനിങ്ങൾ, മോമിനിങ്ങളാണെങ്കിൽ. ഇതുവരെ അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ മൂസാ നബിയുടേതായ വേറെ മുജിസത്തുകൾ എന്നി പറഞ്ഞു. ഇനിയും ഇൻഷാല്ലാ അദ്ദേഹത്തെ പറ്റി ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് ഈ അഞ്ചാമത്തെ ആറാമത്തെ സബക്ക് ഇവിടെ ആരംഭിക്കുകയാണ്, അല്ലെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി തൊട്ടടുത്തത് ഏഴാം സബക്കായിരിക്കും. അത് വ മുസദ്ദിഖ് ലിമാ ബൈനയ്യാന്നുള്ളത് മുതൽക്കാണ്. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.